ഓക്കേ, ഇപ്പോ എന്റെ കൂടെ ഉള്ള ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട റിയൽ നെയിം പറഞ്ഞിട്ടല്ല, പെപ്പെ എന്ന് വേണം പറയാൻ. അതെ, തൊപ്പിയിലുണ്ട് പെപ്പെ. ഹലോ ആന്റണി, ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ ഈ ഒരു വെന്യൂല് നിൽക്കുമ്പോ മനസ്സിലുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷമൊക്കെ? ഒന്നാമത് 20-ാമത്തെ ഈ വാർഷികത്തിൽ എനിക്ക് പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന് നമ്മുടെ ഇവിടെ പുറത്ത് വെച്ച് നടക്കാറുള്ള പരിപാടികളിലൊക്കെ ഞാൻ സാധാരണക്കാരുടെ കൂടെ ഒന്ന് ഇരുന്ന് പരിപാടി സ്റ്റാർസിനെ കാണാൻ വേണ്ടി വന്നിരിക്കാറുണ്ട്. ഇപ്പോൾ ഈ 2.5 വർഷത്തിന് ശേഷം എനിക്ക് ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമാവാനായിട്ട് പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ TV-യിൽ മാത്രം കണ്ട ഒരു ഷോ ഇപ്പം നേരിട്ട് സെലിബ്രിറ്റി ആയിട്ട് എത്തിയിരിക്കുകയാണ്, ഒരുപാട് സന്തോഷം. അതും ഇവിടെ തൊട്ടടുത്ത് വെച്ചിട്ട്. അങ്കമാലി ഡയറീസ് എന്നുള്ളൊരു സിനിമ നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്തതാണ്. അതിലൂടെയായിരുന്നു ആന്റണി പെപ്പെ എന്ന് ഇപ്പൊ അറിയപ്പെടാൻ തുടങ്ങിയത്. എവിടെ ചെന്നാലും ആൾക്കാരൊക്കെ ആന്റണി എന്നല്ലോ, പെപ്പെ. അപ്പം അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ ചിത്രത്തിലൂടെ സ്വന്തം പേരിനേക്കാൾ കൂടുതൽ ഐഡന്റിറ്റി ആ ക്യാരക്ടർ ആയിട്ടായിരിക്കും. ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആന്റണി എന്ന് പറയുമ്പോ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? സ്വന്തമായിട്ട് ആന്റണി എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വത്തെ പറ്റി പറയാ. എന്നെ പറ്റിയെന്താ ഞാൻ എന്താ പറയാ, ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നാണ്. അപ്പ അമ്മ ഒരു അനിയത്തി ഉണ്ട്, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ പ്രകടിപ്പിക്കാറില്ല. പിന്നെ ഭയങ്കര സിമ്പിളാണ് എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു, അറിയില്ല. ആന്റണിയാണോ പെപ്പേനെയാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടം, പക്ഷെ ആൾക്കാർക്ക് കൂടുതൽ പെപ്പേനെയായിരിക്കും ഇഷ്ടം. പെപ്പേനെ ഭയങ്കര സന്തോഷം. അപ്പോ ഞാൻ ഇനി ഒരു ആൻസർ പറയാം, അതിന്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് പറയാം. ഇറ്റ്സ് വെരി ഈസി. പസഫിക് ഓഷ്യൻ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം. യെസ്. ബുർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. മംഗലശ്ശേരി നീലകണ്ഠൻ. അത് പറഞ്ഞപ്പം ഒരു സന്തോഷം, ഒരു ചിരിയൊക്കെ. ഓക്കേ, എനിവേ താങ്ക് യു സോ മച്ച്, കണ്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്കും ഒരുപാട് സന്തോഷം.